ശ്രീമതി ബിന്ദു കൃഷ്ണ, ഇത് എന്ത് തരം വിചാരണ എന്ന് ചോദിച്ചുകൊണ്ടാണ് പൾസർ സുനിക്ക് ജാമ്യം അനുവദിച്ചിരിക്കുന്നത് സുപ്രീം കോടതി? പ്രതികരണം. തീർച്ചയായും ജാമ്യം എന്നുള്ളത് ഒരു റൈറ്റായി തന്നെയാണ് ഇന്ത്യയുടെ നിയമം നോക്കിക്കാണുന്നത്. എന്നിരുന്നാലും നടിയെ ആക്രമിച്ച കേസിനെ സംബന്ധിച്ചിടത്തോളം ആശങ്ക ഉളവാക്കുന്നതാണ് ഈ ജാമ്യം എന്ന് പറയുന്നത്. അത്രയും ക്രൂരനായ കുറ്റവാളി പൾസർ സുനി കൊട്ടേഷൻ കൊടുത്തിട്ടാണെങ്കിൽ പോലും അത്രയും ക്രൂരത കാണിച്ചയാൾ പുറത്തിറങ്ങുമ്പോൾ ആ കേസ് അട്ടിമറിക്കപ്പെടാൻ സാധ്യതയുണ്ട് എന്ന ആശങ്കയുണ്ട്. സുപ്രീംകോടതി മുന്നോട്ട് വെച്ച വാദമുഖങ്ങൾ അല്ലെങ്കിൽ നിരീക്ഷണങ്ങൾ തീർച്ചയായും രാജ്യത്തെ നിയമാനുസൃതമാണ്. കാരണം വിചാരണ തടവുകാരനായി ഇങ്ങനെ അനന്തമായി ഒരു പ്രതിയെ ജയിലിലിട്ട് പോകുന്നത് രാജ്യത്തെ നിയമത്തിന് ഉചിതമല്ല. പക്ഷെ ഈ കേസ് എത്രത്തോളം അട്ടിമറിക്കപ്പെടും, അത്തരത്തിലുള്ള ആശങ്ക വളരെ കൂടുതലായി ഉണ്ട്. അല്ലെങ്കിൽ തന്നെ ഒരുപാട് ആശങ്കകൾ ഈ കേസുമായി ബന്ധപ്പെട്ടുണ്ട്. കോടതിയുടെ കസ്റ്റഡിയിൽ ഇരുന്ന കാര്യങ്ങളൊക്കെ ആളുകൾ ചോർത്തുന്നതടക്കം, സേഫ് കസ്റ്റഡിയിൽ നിന്ന് ചോർത്തുന്നതടക്കമുള്ള അട്ടിമറികൾ, അതുപോലെ സാക്ഷി പറഞ്ഞ സിനിമാ താരങ്ങളൊക്കെ പലരും ഹോസ്റ്റലിലായത് അങ്ങനെ ഈ കേസിന്റെ അസ്തിത്വം തന്നെ തകർക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ പല കോണിൽ നിന്നും ഉണ്ടാകുമ്പോൾ പൾസർ സുനിയുടെ ജാമ്യം കൂടി ചേർത്ത് വെക്കുമ്പോൾ ആശങ്കയാണ് ഈ സമയത്ത് പങ്കുവെക്കുവാനുള്ളത്.